നമസ്കാരം. രാജ്യം സ്വാതന്ത്ര്യമെന്ന സമ്പത്ത് തിരിച്ചു പിടിച്ചിട്ട് ഇപ്പോൾ 73 വർഷം പിന്നിടുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു വനിതാ രാഷ്ട്രപതിയും വനിതാ പ്രധാനമന്ത്രിയും അനേകം വനിതാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഗവർണറുമാരുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഇതുവരെ ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല. ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടില്ലെന്നത് ഒഴിവാക്കാം. എത്ര വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയുടെ നീതിപീഠത്തിൽ ഇരുന്നിട്ടുണ്ട്? വെറും 8 പേർ. രാജ്യത്ത് 25 ഹൈക്കോടതികളുണ്ട്. അതിൽ ആകെ ഒരു ഹൈക്കോടതിയിൽ മാത്രമാണ് വനിതാ ചീഫ് ജസ്റ്റിസ് ഉള്ളത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിയമവിദ്യാർത്ഥികളിൽ പകുതിയിലധികവും പെൺകുട്ടികളാണ്. അഭിഭാഷക വൃത്തി തൊഴിലായി തിരഞ്ഞെടുക്കുന്ന സ്ത്രീകൾ ഏറെയുണ്ടെങ്കിലും ഈ മഹത്തായ തൊഴിലിന്റെ ഉന്നത തസ്തികകളിലെത്താൻ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. നിയമത്തിൽ പ്രാഗൽഭ്യവും അറിവുമുള്ള വനിതകളില്ലാഞ്ഞിട്ടാണോ ഇത്? അതോ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ശുപാർശകളിൽ വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന അനീതിയാണോ ഇതിന് കാരണം? 1935 ഒക്ടോബറിൽ സ്ഥാപിതമായ ഇന്ത്യൻ സുപ്രീം കോടതി 1950 ജനുവരിയിൽ അതിൻ്റെ നിലവിലെ രൂപം ഏറ്റെടുക്കുന്നത് വരെ ഇന്ത്യയുടെ ഫെഡറൽ കോടതിയായി പ്രവർത്തിച്ചു. തുടക്കത്തിൽ ജഡ്ജിമാരുടെ എണ്ണം 8 ആയിരുന്നു. കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ജഡ്ജിമാരുടെ എണ്ണവും കൂടി. ഈ പരമോന്നത പീഠത്തിലേക്ക് ആദ്യം ഒരു വനിതാ ജഡ്ജിയെ എത്തിക്കുന്നത് 1989. അതായത് ഇന്ത്യയുടെ ഫെഡറൽ കോടതിയായി രൂപം കൊണ്ട് 38 വർഷത്തിന് ശേഷം. മലയാളിയായ ഫാത്തിമ ബീവി ആയിരുന്നു അത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആകെ 34 ജഡ്ജിമാരുടെ ഒഴിവുണ്ടെങ്കിലും 29 ജഡ്ജിമാർ നിലവിലുണ്ട്. ഇതിൽ ഇന്ദിരാ ബാനർജിയാണ് നിലവിലെ ഏക വനിതാ അംഗം. രാജ്യത്തെ പരമോന്നത കോടതിയിൽ ഒരു വനിതാ ജഡ്ജി മാത്രമേ ഉള്ളൂവെന്ന കാര്യം ആശങ്കാജനകമാണെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. രാജ്യത്തെ 25 ഹൈക്കോടതികളിൽ 1113 ജഡ്ജിമാർ വേണമെന്നാണ് കണക്ക്. നിലവിൽ 661 ജഡ്ജിമാരാണ് ആകെയുള്ളത്. ഇതിൽ 78 പേർ മാത്രമാണ് വനിതകൾ. അതായത് ആകെ ജഡ്ജിമാരുടെ എണ്ണത്തിൽ 7.2% മാത്രമാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം. മണിപ്പൂർ, മേഘാലയ, പാറ്റ്ന, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ചരിത്രത്തിൽ ഇതുവരെ വനിതാ ജഡ്ജിമാരെ നിയമിച്ചിട്ടില്ല. രാജ്യത്തെ 25 ഹൈക്കോടതികളിൽ തെലങ്കാന ഹൈക്കോടതിയിൽ മാത്രമാണ് വനിതാ ചീഫ് ജസ്റ്റിസ് ഉള്ളത്. മുതിർന്ന അഭിഭാഷക സ്ഥാനം പോലും വനിതകൾക്ക് നിരാകരിക്കപ്പെടുന്നു. സുപ്രീം കോടതിയിൽ ആകെ 403 മുതിർന്ന അഭിഭാഷകരുണ്ട്. അതിൽ ആകെ 17 പേർ മാത്രമാണ് സ്ത്രീകൾ. സുപ്രീം കോടതിയിൽ നിലവിലുള്ള 5 ജഡ്ജിമാരുടെ ഒഴിവുകളിലേക്ക് 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും 2 വനിതാ ജഡ്ജിമാരുടെയും പേരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് SA ബോട്ട്സെ മുന്നോട്ട് വച്ചതെന്നത് ശുഭസൂചകമായ മാറ്റമാണ്. ആ 3 പേരിൽ ഒരാളാണ് നിലവിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി BV നാഗരത്ന. നാഗരത്നയുടെ കാര്യത്തിൽ കൊളീജിയം അംഗീകാരം നൽകി ശുപാർശ കേന്ദ്രത്തിനയച്ച് നിയമം സാധ്യമായാൽ അത് ചരിത്രമാകും. കാരണം ഇന്ത്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന നേട്ടം 2027 നാഗരത്ന കൈവരിച്ചേക്കാം. വെബ് ഡെസ്ക്, തത്വമായി.